ഹൈ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇൻ മലയാളം നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പീരിയഡ്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് അതായത് ഒരു ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ വ്യത്യസ്ത കാലഘട്ടത്തിനെ കുറിച്ചുള്ള ഒരു അറിവുണ്ടായിരിക്കണം അതായത് നമ്മളൊരു പോയം അനലൈസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു പോയിന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇന്ന പോയം ഏത് പീരീഡിലാണ് വരുന്നത് അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് വരുന്നത് സെയിം തന്നെ ഈ പോയറ്റ് ഫോർ എക്സാമ്പിൾ വില്യം ഷേക്സ്പിയർ എടുത്താൽ വില്യം ഷേക്സ്പിയർ ഏത് കാലഘട്ടത്തിലെ ആളാണ് ആ ഏജ് ഏതാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം സോ ആ ഏജസ് ഏതൊക്കെയാണ് എന്നതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇതിൽ നോക്കാൻ പോകുന്നത് പിന്നെ നമുക്കിതിലെ ഇയേഴ്സ് കറക്റ്റ് ഇയേഴ്സ് വരണമെന്നില്ല ഫോർ എക്സാമ്പിൾ ഈ റൊമാൻറ്റിക് പീരീഡ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി വരെ അങ്ങനെ ഒരു കറക്റ്റായ ഒരു ഇയർ നമുക്ക് പറയാൻ കഴിയില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞു ഇരിക്കും സോ അതുകൊണ്ട് തന്നെ ഇയറിന് അത്ര വലിയ പ്രാധാന്യം നൽകേണ്ടതില്ല കാരണം എന്ന് വെച്ചാൽ ഇയർ നമുക്ക് ഷാർപ്പായിട്ട് ഇന്നതാണ് എന്ന് പറയാൻ പറ്റില്ല നാനൂറ്റി അമ്പത് മുതലാണ് നമ്മൾ ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത് അതായത് ബിഫോർ ഫോർ ഫിഫ്റ്റിയെ നമ്മുടെ ലിംഗ്വിസ്റ്റോക്സ് കണക്കാക്കുന്നത് ഡാർക്കേജ് ആയിട്ടാണ് അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഡാർക്ക് ഏജ് ഏതാണെന്ന് ചോദി ചോദിക്കുകയാണെങ്കിൽ ബിഫോർ ഫോർ ഫിഫ്റ്റി അല്ലെങ്കിൽ നാനൂറ്റമ്പത് മുന്നിലുള്ള കാലം ക ഇതിൻ്റെ ഡാർക്ക് കേജിൽ നിന്ന് വിളിക്കാൻ അല്ലെങ്കിൽ ഇരുണ്ട കാലഘട്ടം വന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ ടൈമിലുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ എഴുത്തുകാരെ നമുക്ക് അധികമായിട്ട് അറിയില്ല എന്നാണ് അല്ലെങ്കിൽ നമുക്ക് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ പൂർണ്ണമായ പുസ്തകങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണമായ ഓദർ കറക്റ്റ് ഇന്നതാണ് ഈ ബുക്കിൻ്റെ ഈ വർക്കിൻ്റെ ഓദർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ കിട്ടിയ ബുക്സുകളോ അല്ലെങ്കിൽ വർക്സുകളൊന്നും കംപ്ലീറ്റ് ഉള്ള വർക്ക്സൊന്നും നമുക്ക് കിട്ടുന്നില്ല കാരണം എന്താ വെച്ചാൽ അത്രയും പഴക്കം ചെന്നുകൊണ്ട് തന്നെ പലതും നശിച്ചിരുന്നു സോ അതിന് മുമ്പുള്ള കാലഘട്ടം അതായത് ഫോർ ഫിഫ്റ്റിക്ക് മുന്നിലുള്ള കാലഘട്ടങ്ങൾ നമ്മൾ പിന്നെ സാരി തിരിക്കുന്നില്ല ആഫ്റ്റർ ഫോർ ഫിഫ്റ്റിയാണ് നമ്മൾ തിരിക്കുന്നത് ഓക്കെ ഇനി നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമുക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് എട്ട് തരത്തിൽ അല്ലെങ്കിൽ എട്ട് ഡിവിഷൻസ് ഉള്ളതായിട്ട് കാണാം ഫസ്റ്റ് വൺ ഈസ് ഓൾഡ് ഇംഗ്ലീഷ് നാനൂറ്റി അമ്പത് മുതൽ ആയിരത്തി അറുപത്താറ് വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ ഓൾഡ് ഇംഗ്ലീഷ് എന്ന് വിളിക്കുന്നു സെക്കൻഡ് വൺ മിഡിൽ ഇംഗ്ലീഷ് ആയിരത്തി അറുപത്താറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ മിഡിൽ ഇംഗ്ലീഷ് ആണ് തേർഡ് വൺ ദ റിനൈസൻസ് റീനൈസൻസ് ഏജ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അറുന്നൂറ്റി അറുപത് വരെയാണ് ഫോർത്ത് വൺ ദ നിയോ ക്ലാസിക്കൽ പീരീഡ് ആയിരത്തി അറുന്നൂറ്റി അറുപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയാണ് നിയോ ക്ലാസിക്കൽ പീരീഡ് വരുന്നത് ഫിഫ്ത്ത് വൺ ദ റൊമാൻറ്റിക് പീരീഡ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് വരെ സിക്സ് വൺ ദ വിക്ടോറിയം പീരീഡ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെ സെവൻത്ത് വൺ ദ മോഡേൺ പീരീഡ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ എയ്ത്ത് വൺ ദ പോസ്റ്റ് മോഡേൺ പീരീഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം ഇതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ടു തൗസൻഡ് ബ്രേക്ക് കൊടുത്തിട്ട് അവിടെ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറി എന്ന് ആ ഏജിൽ നമുക്ക് വിളിക്കാം ടു തൗസൻഡിന് ശേഷം ഉള്ളത് ബട്ട് കോമൺലി എട്ട് ആണ് ഉള്ളത് ഓക്കെ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഓൾഡ് ഇംഗ്ലീഷ് ഈ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിനെ ആംഗ്ലോ സാക്സൺ പീരീഡ് എന്ന് പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ആംഗ്ലോ സാക്സൺ കോൺഗസ്റ്റ് ഉണ്ടായത് ആ ടൈമിലായിരുന്നു ഈ ടൈമിൽ അവർ മെയിനായിട്ട് തീമായിട്ട് കണ്ടത് മെഡിക്കൽ വർക്ക്സ് അതുപോലെ തന്നെ ലീഗൽ വർക്ക്സ് പിന്നെ റിലീജിയൻസ് ഇൻ നേച്ചർ അങ്ങനെയുള്ളൊരു തീമാണ് നമുക്കിത് കാണാൻ പറ്റുക അതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ബിയോ ബുൾഫ് എന്നൊരു ആണ് പിന്നെ പോയിറ്റ്സിൻ്റെ ആയിട്ട് നമുക്ക് കെൻ എൻ അതുപോലെ തന്നെ കാനി ബുൾഫിനും എടുക്കാൻ പറ്റും സെക്കൻഡ് വൺ ആണ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് ട്രാൻസ്ലേഷൻ ആണ് അതായത് ഒരു ഭാഷയിൽ നിന്നും വേറൊരു ഭാഷയിലേക്ക് പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് ആയിട്ട് ഫോക്കസ് ചെയ്തത് പിന്നെ അവർ അവരുടെ മെയിൻ തീം എന്താണെന്ന് വെച്ചാൽ റിലീജിയസ് ഇൻ നേച്ചർ ഈ മിഡിൽ ഇംഗ്ലീഷിൽ വരുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള റൈറ്റർ ആണ് ജെഫ്രി ചോസ് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി നാനൂറിന് ഈ കാലയളവിലാണ് ചോസറിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റ് റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ തോമസ് മലോഴി അതുപോലെ തന്നെ റോബർട്ട് ഹെൻറിസൺ ഇവരൊക്കെ ഈ ടൈമിൽ വരുന്ന റൈറ്റേഴ്സ് ആണ് ഈ പീരീഡിലെ ഒരു മെയിൻ ആയിട്ടുള്ള വർക്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് പി എസ് പ്ലോമാൻ അതുപോലെ തന്നെ സർ ഗാവിൻ ആൻഡ് ദ ഗ്രീൻ നൈറ്റ് എന്നീ വർക്ക്സുകൾ പറയാവുന്നതാണ് ഓക്കെ അടുത്ത പീരീഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് അല്ലെങ്കിൽ ദ റിനൈസൻസ് ഈ ദ റിനൈസൻസിൻ്റെ വാക്ക് തന്നെ റീ ഓഫ് എന്നാണ് അതായത് റീ ഓഫ് റിലീജിയൻ ആയിക്കോട്ടെ അസ്ട്രോണമി ആയിക്കോട്ടെ ആർട്ട് ആയിക്കോട്ടെ കൾച്ചർ ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും ഒരു പുതുജന്മം തന്നെയാണ് ദ റീനൈസൻസ് എന്ന ഏജ് അതായത് ഈ എല്ലാ കാര്യങ്ങളും ഒരു ബിഗ് ചേഞ്ച് തന്നെ ഈ ടൈമിൽ ഉണ്ടായി ദ റൈസൻസിനെ അല്ലെങ്കിൽ ഈ ഏജിനെ നമുക്ക് നാല് സബ് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും ഏജ് ജാക്കോബിയൻ ഏജ് കാരോളിൻ ഏജ് കോമൺവെൽത്ത് അല്ലെങ്കിൽ പ്യൂരിട്ടൻ പീരീഡ് ഈ എലിസബത്തിനേജ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി അറുനൂറ്റി മൂന്ന് വരെ ഉള്ള കാലഘട്ടമാണ് അത് മാത്രല്ല ഈ എലിസബത്തിന് ഏജാണ് ഗോൾഡൻ ഏജ് ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ എന്നറിയപ്പെടുന്നത് ക്രിസ്റ്റഫർ മാർലോ ഫ്രാൻസിസ് ബൈക്കൺ എഡ്മൺഡ് സ്പാൻസോ സൊ വാൾട്ടർ റി ആൻഡ് വില്യം ഷേക്സ്പിയർ ഇവരൊക്കെയാണ് ഇതിലെ എലിസബത്തിനേജിലെ മെയിൻ ആയിട്ടുള്ള റൈറ്റേഴ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ഈസ് ജക്കോബിൻ ഏജ് ജക്കോബിൻ ഏജിന് ആ പേര് വരാനുള്ള കാരണം ജെയിംസ് ആണ് ഫസ്റ്റ് എലിസബത്തിനേജിന് ആ പേര് വരാൻ കാരണം ക്യൂൻ എലിസബത്തിൻ്റെ കാലഘട്ടം ആയതുകൊണ്ടാണ് സെക്കൻഡ് ജെക്കോബിൻ ഏജിന് അതുപോലെ തന്നെ ജെയിംസ് ഫസ്റ്റിൻ്റെ ആയതുകൊണ്ടാണ് ആ പേര് വന്നത് ആ ഏജ് എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി മൂന്ന് മുതൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആ ടൈം ഇൻ്റർവെലിനുള്ളതാണ് ഈ ജേക്കോബിൻ്റെ ഏജിലെ മെയിൻ ആയിട്ടുള്ള റൈറ്റേഴ്സ് ആരാണെന്ന് നോക്കിയാൽ ജോൺ ഡൺ ഷേക്സ്പിയർ മൈക്കിൾ ഡ്രൈറ്റൺ ജോൺ വെബ്സ്റ്റർ എലിസബത്ത് കാരി ബെൻ ജോൺസൺ അതുപോലെ തന്നെ ലേഡി മാരിവോത്ത് ഇവരൊക്കെയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള റൈറ്റേഴ്സ് ആയിട്ട് വരുന്നത് ഈ ജേക്കോബിൻ്റെ ഏജിലാണ് കിങ് ജെയിംസ് ബൈബിള് അതായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അടുത്ത ഏജാണ് കാരോളിൻ ഏജ് ഈ കാരോളിൻ ഏജിൻ്റെ കാലഘട്ടം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരെ ഈ കാരോളിൻ ഏജിന് പേര് വരാനുള്ള കാരണം കിങ് ചാൾസ് ഫസ്റ്റ് ആണ് ആ ആ ടൈമിൽ റൂളർ ആയിരുന്നത് അതിൽ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ജോൺ മിൽട്ടൺ റോബർട്ട് ബർട്ടൺ ആൻഡ് ജോർജ് ഹെർബർട്ട് തുടങ്ങിയവരൊക്കെയാണ് ആൻഡ് ഫോർത്ത് വൺ ഈസ് കോമൺവെൽത്ത് പീരീഡ് അല്ലെങ്കിൽ പ്യൂരിറ്റൺ പീരീഡ് എന്നറിയപ്പെടും ഇതിൻ്റെ ഏജ് എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി അറുന്നൂറ്റി അറുപത് വരെയാണ് ഈ കോമൺവെൽത്ത് പീരീഡ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ് അതിന് കാരണം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സിവിൽ വാറിൻ്റെ എൻഡിന് ശേഷം ഉള്ള ഒരു ആണ് ഈ കോമൺവെൽത്ത് പീരീഡ് ഈ ടൈമിൽ ഒലിവർ ക്രോംവെൽ അതായത് പാർലമെൻറ്റിൽ നയിച്ചിരുന്ന ഒരു ആയ ഒലിവർ ക്രോംവെല് ആ ടൈമിൽ അധികാരത്തിലേക്ക് വരികയാണ് അതായത് രാജഭരണം അവസാനി അവസാനിപ്പിച്ചിട്ട് ഒലിവർ ക്രോമിലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് തുടങ്ങുന്നത് ഈ സമയത്ത് എന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങൾക്ക് വളരെ കഷ്ടപ്പാടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്ക് കാണാം കാരണം എന്ന് വെച്ചാൽ പബ്ലിക് തിയേറ്റേഴ്സ് ഒക്കെ ആ ടൈമിൽ ക്ലോസ് ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ പബ്ലിക് അസംബ്ലീസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ ആ ടൈമിലാണ് കൊണ്ടുവന്നത് ഈ ടൈമിൽ മെയിനായിട്ടുള്ള റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ജോൺ മിൽട്ടൺ തോമസ് ഹോബസ് തോമസ് ഫുള്ള് ആൻഡ്രു മാർവൽ അബ്രഹാം കൗലി തുടങ്ങിയവരാണ് അടുത്തായിട്ടുള്ള എന്ന് പറയുന്നത് ദ നിയോ ക്ലാസിക്കൽ ആണ് ഈ നിയോ ക്ലാസിക്കൽ പീരീഡിനെയും നമുക്ക് അറൗണ്ട് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും അതായത് ദ റെസ്റ്റോറേഷൻ ഏജ് ദ അഗസ്റ്റിൻ ഏജ് ആൻഡ് ദ ഏജ് ഓഫ് സെൻസിബിലിറ്റി അല്ലെങ്കിൽ ഏജ് ഓഫ് ട്രാൻസക്ഷൻ എന്നും പറയാം ഫസ്റ്റ് ദ റെസ്റ്റോറേഷൻ ഏജ് ദ റെസ്റ്റോറേഷൻ പീരീഡ് ആയിരത്തി അറുന്നൂറ്റി അറുപത് മുതൽ ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിലാണ് ഉള്ളത് റെസ്റ്റോറേഷൻ പീരീഡ് എന്ന് വെച്ചാൽ തന്നെ അതായത് ഈ പ്യൂരിറ്റലിനെ തകർത്തെറിഞ്ഞിട്ട് രണ്ടാമത് രാജവാഴ്ച കൊണ്ടുവരുന്ന ഒരു ഏജ് ആണ് ഈ ടൈം എക്സ്പെഷ്യലി ഇത് തിയേറ്ററിനാണ് നല്ല രീതിയിൽ ബാധിച്ചത് അതായത് തിയേറ്റേഴ്സിനൊക്കെ രണ്ടാമത് പുനഃസൃഷ്ടിച്ചു അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു കോമഡീസ് ഓഫ് മാനേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഈ ടൈമിലായിരുന്നു ജോൺ റൈഡൻ അതുപോലെ തന്നെ വില്യം കോൺഗ്രേ പോലുള്ള പ്ലേ റൈറ്റേഴ്സ് ആ ടൈമിൽ മുന്നോട്ട് വന്നു ആക്ഷേപ ഹാസ്യം അതായത് സറ്റേർ പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഡ്രാമയിൽ പരീക്ഷിച്ചത് ആ ടൈമിലായിരുന്നു ആ ടൈമിലെ മറ്റ് പ്രധാന റൈറ്റേഴ്സ് ആയിരിക്കുകയെന്ന് വച്ചാൽ ജോൺ ലോക്ക് ജോൺ ഗുന്യൻ അതുപോലെ തന്നെ അഫ്രബൻ അടുത്ത ഏജ് ആണ് ദ അഗസ്റ്റിൻ ഏജ് അഗസ്റ്റിൻ ഏജ് ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് നാൽപ്പത്തി അഞ്ച് കാലഘട്ടത്തിലുള്ളതാണ് പിന്നെ ഈ അഗസ്റ്റിൻ ഏജിലായിരുന്നു നമ്മുടെ അലക്സാണ്ടർ പോപ്പ് അതുപോലെ തന്നെ ജോൺ സ്വിഫ്റ്റും ഒക്കെ പ്രധാനമായും കോൺട്രിബ്യൂഷൻ ലിറ്ററേച്ചറിൽ നൽകിയത് അതുപോലെ തന്നെ ഒരു പോയിൻറ്റായ ലേഡി മേരി വോട്ട്ലി മൊണ്ടേ ആ സ്ത്രീ സ്ത്രീകൾക്കും ഈ ഈ ഇതിലേക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റൈറ്റിംഗ് എന്ന മേഖലയിലേക്ക് സ്ത്രീകൾക്കും കടക്കാമെന്ന് തെളിയിക്കുകയും ചെയ്തു അടുത്ത കാലഘട്ടമാണ് ദ ഏജ് ഓഫ് സെൻസിബിലിറ്റി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വരെയാണ് ഏജ് ഓഫ് സെൻസിബിലിറ്റി ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ആ ടൈമിലായിരുന്നു ഈ ഏജ് ഓഫ് സെൻസിബിലിറ്റി ഏജ് ഓഫ് ജോൺസൺ എന്ന് പറയുന്നുണ്ട് സാമുവൽ ജോൺസൺ എഡ്മെ ബർക്കെ എഡ്വേർഡ് ഗിബോൺ ഹെസ്റ്റർ ലിങ് താർലെ ജെയിംസ് ബോസ്വെൽ തുടങ്ങിയ തുടങ്ങിയ റൈറ്റേഴ്സ് ഈ ടൈമിൽ എമോജ് ചെയ്തു ഈ ടൈമിൽ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ചെയ്ത തീം എന്ന് പറയുന്നത് നിയോ ക്ലാസിസും അതുപോലെ തന്നെ ക്രിറ്റിക്കൽ ആൻഡ് ലിറ്ററി മോഡ് അതുപോലെ പിന്നെ എൻലൈറ്റ്മെന്റ് അതുപോലെ തന്നെ ഓരോ ഇൻ്റലക്ച്വലിനെ അവർ അവർ കാണുന്ന വേൾഡ് വ്യൂ എങ്ങനെയാണ് തുടങ്ങിയ അങ്ങനെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ തന്നെ ഈ ടൈമിലായിരുന്നു എമർജ് ചെയ്തത് ഹെൻറി ഫീൽഡിംഗ് സാമുവൽ റിച്ചേർസൺ തോമസ് പേഴ്സി തുടങ്ങിയ നോവലിസ്റ്റുകളുടെ വരവും ഈ ടൈമിലായിരുന്നു നെക്സ്റ്റ് പീരീഡ് ഈസ് റൊമാന്റിക് പീരീഡ് അതായത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് വരെയുള്ള കാലഘട്ടമാണ് റൊമാൻറ്റിക് പീരീഡ് ഈ റൊമാൻറ്റിക് പീരീഡിൻ്റെ കാലഘട്ടം കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് അതായത് ചിലവർ വിശ്വസിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് മുതലാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് എന്നാൽ മറ്റു ചിലർ അവർട്ട് വിചാരിക്കുന്നത് ഫ്രഞ്ച് റവല്യൂഷന് ശേഷം അതായത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിലെ ഫ്രഞ്ച് റവല്യൂഷന് ശേഷമാണ് റൊമാൻറ്റിസം സ്റ്റാർട്ട് ചെയ്തത് റൊമാൻറ്റിക് പീരീഡ് സ്റ്റാർട്ട് ചെയ്തെന്നാണ് മറ്റൊരു ചിലർ കണക്കാക്കുന്നത് എന്നാൽ വേറെ ചിലർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ വില്യം വേഴ്സ് ബത്തിൻ്റെയും അതുപോലെ തന്നെ സാമ്യുൽ ടൈലറിൻ്റെയും ലിറിക്കൽ ബലാർട്സ് എന്ന് ബുക്ക് പബ്ലിഷ് ചെയ്ത് ആ ടൈമിലായിരുന്നു മീൻസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെയും ചിന്തിക്കുന്നവരുമുണ്ട് ഇതിൽ മെയിനായിട്ട് നമ്മുടെ വില്യം വേഴ്സ് പത്ത് അതുപോലെ തന്നെ കോൾ വില്യം ബ്ലേക്ക് ലോർഡ് ബൈറൺ ജോൺ കീറ്റ്സ് ചാൾസ് ലാം മേരി വാൾസ്റ്റോൺ ക്രാഫ്റ്റ് പിന്നെ പി ബി ഷെല്ലി ജെൻ ഓസ്റ്റൺ മാരി ഷെല്ലി അങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് എമർജ് ചെയ്തത് ഈ ടൈമിലായിരുന്നു അതുപോലെ അതിനോടൊപ്പം പറയുന്നത് ഇതിനിടയിൽ ഒരു ചെറിയൊരു പിരീഡ് കൂടി എമർ ചെയ്യുന്നുണ്ട് അതായത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്താറിനും ആയിരത്തി എണ്ണൂറിനും ഇടയിലായിട്ട് ഒരു ഗോത്ത് കിറ എന്നു പറഞ്ഞൊരു പിരീഡ് എമർജ് ചെയ്യുന്നുണ്ട് അതായത് മാത്യു ലൂയിസിന് അതുപോലെ തന്നെ ആനി റെഡ് ക്ലിഫിന് വില്യം വെക്ക്ഫോർഡിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമായിരുന്നു അതിൽ ഗോസി ഗോതിക്ര മീൻസ് ഗോസ്റ്റ്ലി അല്ലെങ്കിൽ സ്കാരി ആയിട്ടുള്ള ഒരു ഗോതിക്ക് എലമെന്റ് കൊടുത്തിട്ടുള്ള റൈറ്റിങ്സിനാണ് നമ്മൾ ഗോതിക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗൗതിക് നോവൽസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പീരീഡ് ഈസ് ദ വിക്ടോറിയം പീരീഡ് വിക്ടോറിയം പീരീഡ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെയാണ് ഈ വിക്ടോറിയം പീരീഡത്തിന് നമുക്ക് സബ് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും അതായത് ഏർലി പീരീഡ് മിഡ് പീരീഡ് ലേറ്റ് പിന്നെ പ്രീ റഫ്ലറ്റീസ് അതുപോലെ തന്നെ എസ് ആൻഡ് ഡിഗ്നസ് എന്നിങ്ങനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ ഫസ്റ്റത്ത് ഏർലി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് വരെയാണ് ഈ വിക്ടോറിയം പീരീഡിന് ആ പേര് വരാനുള്ള കാരണം ക്യൂൻ വിക്ടോറിയയുടെ കാലഘട്ടത്തിലായതുകൊണ്ടാണ് അതായത് ക്യൂൻ വിക്ടോറിയ ആ തൻ്റെ പദവി ഏറ്റെടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് അവർ മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് സോ അതിനിടയിൽ വരുന്ന കാലഘട്ടമായതുകൊണ്ടാണ് ദ വിക്ടോറിയം പീരീഡെന്ന് ഇതിനെ വിളിക്കുന്നത് ഈ ടൈമിലാണ് ഈ സോഷ്യൽ റിലീജിയസ് അതുപോലെ തന്നെ ഇൻ്റലക്ച്വലും അതുപോലെ എക്കോണമിക്കൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്തത് അതുപോലെ തന്നെ വോട്ടിംഗ് റൈറ്റ്സൊക്കെ വന്നത് റിഫോം ബിൽസൊക്കെ വന്നത് ഈ ടൈമിലായിരുന്നു ഈ ഏർലി പീരീഡ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് വരെയും മിഡ് പീരീഡ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് വരെയും ലൈറ്റ് പീരീഡ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെയും ആൻഡ് പ്രീ റാഫ്ലറ്റിസ് പീരീഡ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെയും ആൻഡ് ഫൈനലി ഈ സിറ്റിസം ആൻഡ് ഡെക്കേണസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെയായിരുന്നു ഈ ടൈമിലായിരുന്നു നമ്മുടെ റൊമാൻറ്റിക് പീരീഡ് പോപ്പുലർ ആയതും അതായത് ജനങ്ങളുടെ ഇടയിലെത്തിയതും അതുപോലെ തന്നെ മാക്സിമം ഇൻഫ്ലുവൻഷ്യൽ ആയതും ഈ ടൈമിലായിരുന്നു എലിസബത്ത് ബി ബ്രൗണിങ് ക്രിസ്റ്റീന റൊസൈറ്റി ആൽഫർ ലോഡ് ടെനീസൺ മാത്യു അർണോൾഡ് പോലുള്ള പ്രശസ്ത എഴുത്തുകാരും അതുപോലെ തന്നെ തോമസ് കൈലി ജോൺ റസ്കിൻ വാൾട്ടർ പീറ്റർ പോലുള്ള എസ് എ ഇസ്റ്റും അതേപോലെ തന്നെ പ്രോസ് ഫിക്ഷൻസ് എഴുതുന്ന ചാൾസ് ഡിക്കൻസ് ചാർലറ്റ് അതുപോലെ തന്നെ എമിലി ബ്രോണ്ടെ എലിസബത്ത് ഗാസ്കൽ ജോർജ് എലിയറ്റ് തോമസ് ഹാർഡി വില്യം മാക്സിസ് താക്കളി സാമ്യുൽ ബട്ട്ലർ ഇവരൊക്കെ ഈ ടൈമിൽ പ്രശസ്തരായിരുന്നു നെക്സ്റ്റ് ആണ് ദ എഡ്വേർഡിൻ പീരീഡ് ഈ എഡ്വേർഡിൻ പീരീഡ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ അതിനിടയിലുള്ള പീരീഡാണ് ഈ പീരീഡിന് ഈ പേരുവാനുള്ള കാരണം ആ ടൈമിൽ കിങ് എഡ്വേർഡ് സെവൻ ആയിരുന്നു അവിടെ ഭരിച്ചിരുന്നത് അതായത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ക്യുൻ വിക്ടോറിയയുടെ ഡെത്തും അതുപോലെ തന്നെ വേൾഡ് വാർ ഫസ്റ്റിന്റെ ഔട്ട് ബ്രേക്കിലുള്ള ടൈമാണ് ദ എഡ്വേർഡും പീരീഡ് അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഷോർട്ടായിട്ടുള്ള ആയിരുന്നു ഇത് നോവലിസ്റ്റുകളായ ജോസഫ് കൊണാഡ് അതുപോലെ തന്നെ ഫോർഡ് മാഡോക്സ് ഫോർഡ് റിഡാർഡ് കിപ്ലിംഗ് എച്ച് ജി വെൽസ് ഹെൻറി ജെയിംസിനൊക്കെ ഈ ടൈമിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഹെൻറി ജെയിംസ് ആക്ച്വലി അമേരിക്കയിലാണ് ജനിച്ചതെങ്കിൽ പോലും അദ്ദേഹം മാക്സിമം തൻ്റെ റൈറ്റിംഗ് കരിയറൊക്കെ പൂർത്തിയാക്കിയത് അല്ലെങ്കിൽ മാക്സിമം ചില പഠിച്ചത് ഇംഗ്ലണ്ടിലാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഹെൻറി ജെയിംസിനെ നമ്മൾ എഡ്വേർഡിൻ പീരീഡിലാണ് ഉൾപ്പെടുത്തുന്നത് എനി ടൈമിലെ നോട്ടബിൾ ആയാലെ പോയിറ്റ്സ് ആരെ വെച്ചാൽ നമ്മളെ ഡബ്ല്യു ബി ഈറ്റ്സ് അല്ലെങ്കിൽ വില്യം ബഡ്ലർ ഈറ്റ്സ് അതുപോലെ തന്നെ ഡ്രാമാറ്റിക്സ് നോക്കിയാണെങ്കിൽ ജെയിംസ് ബാരിക്സ് ജോർജ് ഷാ ജോൺ ഗാൽസോഴത്തി അവരൊക്കെ ഈ ടൈമിലെ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ് നെക്സ്റ്റ് പീരീഡ് ആണ് ജോർജിയൻ പീരീഡ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെയാണ് ജോർജിയൻ പീരീഡ് ഉള്ളത് അതായത് കിങ് ജോർജ് ഫിഫ്തിൻ്റെ കാലഘട്ടമായിരുന്നു ജോർജിയൻ ബിരിഡൻ എന്ന പേര് വരാനുള്ള കാരണം എന്നാൽ ചിലവർ പറയുന്നത് അതല്ല ജോർജിയൻ പോയറ്റ്സിന്റെ അതായത് റാൽഫ് ഹോട്ട്ഗൺ ജോൺ മാസ്ഫീൽഡ് ഡബ്ല്യു ഡേവിസ് ആൻഡ് റൂപ്പർ ബ്രോക്കേ തുടങ്ങിയവരുടെ തുടങ്ങിയവരുടെ ഇൻഫ്ലുവൻസും മൂലമാണ് ആ പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നവരുണ്ട് ഈ ടൈമിലെ മെയിനായിട്ട് എന്ന് പറയുന്നത് റൂറൽ അല്ലെങ്കിൽ പാസ്റ്റർ ആയിട്ടുള്ള നേച്ചറിനെയാണ് ഇവർ തീമായിട്ട് അല്ലെങ്കിൽ റൈറ്റിംഗ് തീമായിട്ട് എടുത്തിട്ടുള്ളത് ഓക്കെ അടുത്ത പീരീഡ് ആണ് ദ മോഡേൺ പീരീഡ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വരെയാണ് ഇത് മോഡേൺ പീരീഡ് ആയിട്ട് കണക്കാക്കുന്നത് അതായത് വേൾഡ് വാർ ഫസ്റ്റിന് ശേഷമുള്ള ഒരു ആണ് ദ മോഡേൺ പീരീഡ് അതുകൊണ്ട് തന്നെ ബോൾഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് എക്സ്പെരിമെൻറ്റേഷൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതായത് സ്റ്റൈലിൽ ആയിക്കോട്ടെ ഫോമിലായിക്കോട്ടെ അല്ലെങ്കിൽ വേഡ്സിലായിക്കോട്ടെ ഡ്രാമയിലായിക്കോട്ടെ എല്ലാത്തിലും നമുക്ക് ഇങ്ങനൊരു ബോൾഡ്നെസ് കാണാൻ സാധിക്കും ഈ ടൈമിലെ നോട്ടബിൾ റൈറ്റേഴ്സ് ആയിരിക്കുന്ന വെച്ചാൽ നോവലിസ്റ്റുകളായ ജെയിംസ് ജോയ്സ് വിർജിനിയ വൂൾഫ് അതുപോലെ തന്നെ ഡി എച്ച് ലോറൻസ് ജോസഫ് കോണാഡ് ഇ എം ഫോസ്റ്റർ എക്സെട്ര അതുപോലെ തന്നെ ഫേമസ് ആയ പോയിറ്റ്സ് ഡബ്ല്യു ബി ഇറ്റ്സ് ടി എസ് എലിയറ്റ് ഡിലാൻ തോമസ് റോബർട്ട് ഗ്രേവ്സ് എന്നിവരാണ് എൻ്റെ ഡ്രമാറ്റിസ്റ്റ് ആയിരിക്കാന്ന് നോക്കിയാൽ ടോം സ്റ്റൊപ്പാർട്ട് അതുപോലെ തന്നെ ജോർജ് ഷാ സാമുവൽ ബാക്കറ്റ് ഫ്രാങ്ക് മഗ്നീസ് തുടങ്ങിയവരായിരുന്നു ഈ കാലത്ത് ഫേമസ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ടൈമിലായിരുന്നു നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് ന്യൂ ക്രിറ്റിസിസം എന്ന ഒരു രീതി മുന്നോട്ട് വന്നത് വിർജിനിയ ഇത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് സോ നെക്സ്റ്റ് പീരീഡ് ഈസ് ദ പോസ്റ്റ് മോഡേൺ പീരീഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിന് ശേഷം പോസ്റ്റ് മോഡേൺ ആണ് ഏകദേശം ടു തൗസൻഡിന് വരെ പോസ്റ്റ് മോഡേൺ പീരീഡ് ആണെന്ന് വിശ്വസിക്കുന്നു ഈ പോസ്റ്റ് മോഡേൺ പീരീഡ് വേൾഡ് വാർ സെക്കൻഡിന് ശേഷം ആ എൻഡ് ചെയ്ത ആ ടൈം മുതലാണ് പോസ്റ്റ് മോർഡം പീരീഡ് എന്ന് പറയുന്നത് പോസ്റ്റ് സ്ട്രക്ചർ ലിസ്റ്റ് ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസം ഈ ടൈമിലാണ് ഡെവലപ്പ് ചെയ്തത് ഈ ടൈമിലെ ആയിട്ടുള്ള റൈറ്റേഴ്സ് ആയിരിക്കണം നോക്കിയാൽ സാമ്യൽ ബാക്കറ്റ് ജോസഫ് ഹെലർ ആന്റണി ബർഗേഴ്സ് ജോൺ ഫോളോഴ്സ് ഇ എൻ ബാങ്ക്സ് ഈ പോസ്റ്റ് മോഡേൺ പീരീഡിലെ ഓതേഴ്സ് എന്ന് പറയുന്നത് ഈ നമ്മുടെ മോഡേൺ പീരീഡ്സിലും അതേപോലെ തന്നെ എഴുതിയ എഴുത്തുകാരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നീട് നമുക്ക് അതിനുശേഷമുള്ള അതായത് ടു തൗസൻഡിന് ശേഷമുള്ള പീരീഡിനെ നമ്മൾ നോർമലി ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി എന്നാണ് വിളിക്കുന്നത് സോ ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പീരീഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ സോ വിധാനത്തെ ചാപ്റ്റർ ബൈ